ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അറബിക് സ്നാക്സ് ആണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്നാക്സ് റെസിപ്പി ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടമാകും ഒരു പ്രത്യേക രുചിയാണ് ഈ സ്നാക്സിനെ അതേപോലെ തന്നെ എള്ളൊക്കെ ചേർത്ത് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് കൊണ്ട് ഹണിയൊക്കെ ചേർത്തിട്ടാണ് ഇത് തയ്യാറാക്കുന്നത് അതുകൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അതേപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സ് റെസിപ്പിയാണ് എങ്ങനെയാണ് ഈ അറബിക് സ്നാക്സ് തയ്യാറാക്കുന്നത് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൌളിൽ അരക്കപ്പ് ഇളം ചൂടുള്ള പാലെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടിട്ടുണ്ട് അത് ഇളക്കി യോജിപ്പിച്ച് അത് കൂടാതെ അതിലേക്ക് ഒരു സ്പൂൺ ഈസ്റ്റും കൂടെ ചേർക്കണം അതും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഒരു പത്ത് മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം നമ്മൾ പാലെടുക്കുന്ന സമയത്ത് ഇളം ചൂടുള്ള പാൽ തന്നെ എടുക്കണം അധികം ചൂടുള്ള പാലാണെങ്കിൽ ഈസ്റ്റ് പൊങ്ങി വരില്ല അതുകൊണ്ട് വിരൽ കൊണ്ട് തൊട്ടാൽ പൊള്ളുന്നത്ര രീതിയിലുള്ള ചൂടുപാലായിരിക്കണം എടുക്കേണ്ടത് നമ്മൾ പത്ത് മിനിറ്റിന് ശേഷം നമ്മുടെ ഈസ്റ്റ് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കപ്പ് മൈദ ചേർക്കണം മൈദ ഇതുപോലെ ചേർത്തതിന് ശേഷം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും അതേപോലെ തന്നെ കാൽ ടീസ്പൂൺ ചേർത്ത് കൂടാതെ ഒരു മുട്ടയുടെ വെള്ളയും കൂടെ ചേർക്കണം അതിനുശേഷം ഇതിലേക്ക് നാം ചേർക്കുന്നത് കപ്പ് നെയ്യാണ് അതും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം ഇതേപോലെ ഇളക്കി യോജിപ്പിച്ച് നല്ലപോലെ മാവ് സോഫ്റ്റ് ആവുന്നവരെ കുഴച്ചെടുക്കണം മാവ് എത്രമാത്രം സോഫ്റ്റ് ആവുന്ന അതുപോലെ എത്രമാത്രം സോഫ്റ്റ് ആവുന്നവരെ കുഴച്ചെടുത്തിന് ശേഷം ബൗളിൽ ഒരൽപ്പം നെയ്യ് തടവി ഈ മാവ് എടുത്ത് വെച്ച് അതിന് മുകളിൽ ഒരല്പം കൂടെ നെയ്യ് തടവി നമുക്ക് ഒരു രണ്ട് മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണമെങ്കിൽ മാത്രമേ ഇത് നല്ലപോലെ സോഫ്റ്റ് ആയി കിട്ടുകയുള്ളൂ ഇങ്ങനെ പൊങ്ങി വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ഈ സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു രണ്ട് മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം രണ്ട് മണിക്കൂറിന് ശേഷം നമ്മുടെ മാവ് നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇതൊന്നും കൂടെ നമുക്ക് കുഴച്ചെടുക്കാം അതിനുശേഷം അതിൽ നിന്ന് ചെറിയ ബോൾസാക്കി ഇതേപോലെ മാറ്റിയെടുക്കണം ഈക്വൽ ഷേപ്പിലുള്ള ബോൾസാക്കി വേണം എടുക്കാൻ അതിനുശേഷം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നല്ലപോലെ ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്യുന്നതിനാവശ്യമായ എണ്ണയും ഒരു സ്പൂൺ നെയ്യും കൂടെ ഒഴിക്കണം അത് നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ബോൾസിന്റെ ഒൽപ്പം അതിലേക്കിട്ട് നല്ലപോലെ ഇരുവശവും ഗോൾഡൻ കളർ കളറാവുന്നവരെ തിരിച്ചു മറിച്ചും ഇട്ട് ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ലോ ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്യാൻ അല്ലെങ്കിൽ ഉള്ളു വേവില്ല അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്ത് ഇരുവശവും ഗോൾഡൻ കളർ കളറാവുന്നവരെ തിരിച്ചു മറിച്ചും ഇട്ട് ഇതേപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം നമ്മുടെ സ്നാക്സ് ഇവിടെ ഇരുവശുവും ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം ബാക്കിയുള്ളതും നമുക്ക് ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം എല്ലാ ബോൾസും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ അതിനുശേഷം ഇതിന്റെ മുകളിലായി ഒരല്പം ഹണി ഒഴിച്ചു കൊടുക്കണം എല്ലാ ഭാഗത്തും ഹണി ആകത്തക്ക രീതിയിൽ വേണം ഇതേപോലെ ഒഴിച്ചു കൊടുക്കാൻ എല്ലാ ഭാഗത്തും ഇതേപോലെ ഒഴിച്ചു കൊടുത്തതിനു ശേഷം നമ്മൾ നമ്മളതിനു മുകളിലായി ഒരു അല്പം എള് കൂടെ തൂവികൊടുക്കുന്നുണ്ട് ഇവിടെ ഞാൻ കറുത്ത കറുത്തെള്ളാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെളുത്ത എള്ളും കൂടെ ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെ ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് അങ്ങനെ നമ്മുടെ വെറൈറ്റി ടേസ്റ്റിലുള്ള അറബിക് സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഹണിയോ എള്ളുമൊക്കെ ചേർത്ത് തയ്യാറാക്കിയത് കൊണ്ട് ഹെൽത്തി കൂടിയായിട്ടുള്ള സ്നാക്സ് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവർക്കും ഇഷ്ടമാകും കൂടാതെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്ത് ഓൺ എന്ന ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്താൽ മാത്രമേ ഇനി ഞാൻ ഞാനിരുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ മറ്റൊരു വീഡിയോയിൽ ഇതേപോലുള്ള ഒരു വെറൈറ്റി റെസിപ്പിയുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നവരേക്കും എന്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം